നമസ്കാരം ട്രൂ ടിവിയിലേക്ക് സ്വാഗതം രാമന്തളിയിൽ നാട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച അതിഥി തൊഴിലാളികൾക്കെതിരെ കേസ് കരാറുകാരനടക്കം 14 പേർക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം ലോക്ക്ഡൗണിനെ തുടർന്ന് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ തുടരേണ്ടി വന്ന 1138 മധ്യപ്രദേശ് അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് ഇതിനോടകം തന്നെ മടങ്ങി കഴിഞ്ഞു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രാത്രി 8 മണിക്കാണ് ഭോപ്പാലിലേക്ക് ട്രെയിൻ പുറപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ 4 താലൂക്കുകളിലെ വിവിധ ക്യാമ്പുകളിലുള്ള 331 പേരാണ് സംഘത്തിലുള്ളത് 15 കെഎസ്ആർടിസി ബസ്സുകളിലായാണ് തൊഴിലാളികളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്ന് 358 തൊഴിലാളികൾ 11 ബസ്സുകളിലായാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ഏറനാട് കൊണ്ടോട്ടി തിരൂർ തിരൂരങ്ങാടി താലൂക്കുകളിൽ നിന്നുള്ളവരാണ് തൊഴിലാളികൾ പകുതി പേരും ഏറനാട് താലൂക്കിൽ നിന്നുള്ള തൊഴിലാളികളാണ് 15 ബസ്സുകളിലായി 449 അതിഥി തൊഴിലാളികളെയാണ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് ഒരു ബസ്സിൽ പരമാവധി 30 പേരാണ് ഉണ്ടായിരുന്നത് എല്ലാവരുടെയും വൈദ്യപരിശോധന പൂർത്തീകരിച്ചിട്ടുള്ളതായാണ് അധികാരികൾ പറയുന്നത് യാത്രക്കിടെ കഴിക്കുവാനുള്ള ഭക്ഷണപ്പൊതികളും തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 3785 അതിഥി തൊഴിലാളികളും മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്നായി 807 തൊഴിലാളികളും കോഴിക്കോട് നിന്നും സ്വദേശത്തേക്ക് മടങ്ങിയിട്ടുണ്ട് ഝാർഖണ്ഡ് ബീഹാർ മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലുള്ളവരാണ് ഇതുവരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയത് കോവിഡ് രാജ്യത്താകമാനം വ്യാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ബസ് ട്രെയിൻ തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള യാത്രാമാർഗങ്ങളും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇതോടുകൂടി രാജ്യത്തെ പല ഭാഗങ്ങളിലായി അകപ്പെട്ടുപോയ അന്യസംസ്ഥാന അതിഥി തൊഴിലാളികൾക്ക് സ്വന്തം നാട്ടിൽ എത്തുക എന്ന ഒരു വിഷമകരമായ കാര്യം ഉണ്ടാവുകയായിരുന്നു ഇതിനെ തുടർന്ന് രാജ്യത്ത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായതോടുകൂടിയാണ് ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളി ളികളെ തിരികെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നും മടങ്ങിപ്പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഗംഭീരമായ യാത്രയയപ്പ് തന്നെയാണ് സംസ്ഥാന സർക്കാരും മറ്റുമായി നൽകിയിട്ടുള്ളത് കുടുംബത്തോടൊപ്പം സ്വന്തം വീടുകളിലേക്ക് തിരികെ പോകുന്നതിൻ്റെ സന്തോഷം ഓരോ തൊഴിലാളികളുടെയും മുഖത്ത് പ്രകടമായിരുന്നു എന്നാൽ പോലും കൊറോണ നമ്മുടെ രാജ്യം വിട്ട് ഒഴിയുന്നതുവരെയും ഓരോ അന്യസംസ്ഥാന തൊഴിലാളികളിലും അതുപോലെ തന്നെ ഓരോ ജനതയിലും ഈ ഒരു ഭീതി ഇപ്പോഴും എപ്പോഴും നിഴലിക്കുക തന്നെ ചെയ്യും